നടിയെ ആക്രമിച്ച കേസിൽ വിസ്താരത്തിന് സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവർ കൊച്ചി CBI പ്രത്യേക കോടതിയിലെത്തി. ഗീതു മോഹൻദാസിന്റെ വിസ്താരം തുടങ്ങി. ഇന്ന് കോടതിയിൽ എത്തേണ്ടിയിരുന്ന കുഞ്ചാക്കോ ബോബൻ ഹാജരായില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഗീതു മോഹൻദാസിന്റെ വിസ്താരം പൂർത്തിയായോ? കുഞ്ചാക്കോ ബോബൻ എന്തുകൊണ്ടാണ് ഇന്ന് എത്താതിരുന്നത്? ഗീതു മോഹൻദാസിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ക്രോസ് വിസ്താരവും ഉണ്ടാവും. അതിനുശേഷമായിരിക്കും സംയുക്ത വർമ്മയുടെ വിസ്താരവും ക്രോസ് വിസ്താരവും നടക്കുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബൻ എത്താത്തത് എന്ന് അറിയിച്ചിട്ടില്ല. എത്തുമെന്നുള്ള കാര്യവും ഇന്ന് അറിയിച്ചിട്ടില്ല. ഷൂട്ടിംഗ് തിരക്കിലാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ദിവസം ഒരുപക്ഷെ അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിരുന്നു. മഞ്ജു വാര്യരുടെ ക്രോസ് വിസ്താരവും പൂർത്തിയായിരുന്നു. ഇന്നൽ രാത്രി 7 മണിയോടുകൂടിയാണ് മഞ്ജു വാര്യരുടെ ക്രോസ് വിസ്താരം പൂർത്തിയായത്. ഏതായാലും ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തിവിരോധങ്ങളും നേരിട്ടറിയാവുന്ന ചുരുക്കം ചിലരിൽ ഇവർ രണ്ടുപേരും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വിസ്തരിക്കുന്നത്. മാത്രമല്ല അത്തരത്തിൽ വ്യക്തിവിരോധം ഉണ്ടാകാനുള്ള കാരണങ്ങളും നേരിട്ടറിയാവുന്നവരാണ് ഇവർ രണ്ടുപേരും. ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയുമായി വ്യക്തിവിദ്വേഷം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത്. ശരി, നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. പന്തീരംഗം.